മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. കണ്ണടച്ചു കൊടുത്തു, താട കെട്ടിക്കൊടുത്തു, മരണസമയത്ത് ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ഊരിമാറ്റി, കട്ടിലിൽ വിരിപ്പും പായയും ഒന്നും ഉപയോഗിക്കാതെ കിബിലക്ക് നേരത്തെ പറഞ്ഞ രണ്ടാല രൂപത്തിൽ കിബിലയിലേക്ക് മുന്നിടിച്ച് കിടത്തി, വയറിന് മുകളിൽ കനം വെച്ചു, അവയവങ്ങളൊക്കെ നേരത്തെ മയപ്പെടുത്തി, പിന്നീട് ഒരു തുണിയിൽ മൊത്തം മൂടിയിട്ടു. മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാര് ചെയ്തു കൊടുക്കണം? ആര് ചെയ്തു കൊടുക്കാം? ആണിന് ആണ് ചെയ്തു കൊടുക്കുക. മരിച്ചത് ആണാണെങ്കിൽ ആണുങ്ങൾ ചെയ്തു കൊടുക്കുക, പെണ്ണാണെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്തു കൊടുക്കുക. ഇനി ആണ് മരിച്ച ഇടത്ത് ആ മരിച്ച വ്യക്തിയുടെ ഭാര്യയോ തൊട്ടാൽ ഉളു മുറിയാത്ത ബന്ധമുള്ള പെണ്ണുങ്ങളോ ചെയ്തു കൊടുക്കുന്നതിന് തെറ്റില്ല. പെണ്ണ് മരിച്ച ഇടത്ത് ആ പെണ്ണിൻ്റെ ഭർത്താവോ തൊട്ടാൽ ഉതുമുറിയാത്ത ബന്ധമുള്ള ഉപ്പ ആങ്ങള പോലെയുള്ളവരോ ചെയ്തു കൊടുക്കുന്നതിന് വിരോധമല്ല. പെണ്ണ് മരിച്ച ഇടത്ത് ഇത്തരം കാര്യങ്ങൾ അന്യ ആണുങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഹറാമാണ്, അവരല്ല അത് ചെയ്തു കൊടുക്കേണ്ടത്. ആണ് മരിച്ചുകൊടുത്ത് അന്യ പെണ്ണുങ്ങൾ ചെയ്യുന്നതും ശരിയല്ല. റൂമിൽ ചിലപ്പോൾ കട്ടിലൊന്ന് ശരിക്ക് പിടിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ചെന്നിട്ടാന്ന് പിടിച്ച് റെഡിയാക്കിയൊക്കെ കൊടുക്കുക. അല്ലാതെ മരിച്ചത് പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ വസ്ത്രങ്ങൾ ഊരി മാറ്റാനും ആ പെണ്ണിനെ കിടത്താനും പെണ്ണിനെ മൂടിയിടാനും പെണ്ണിൻ്റെ താട കെട്ടാനും പെണ്ണിൻ്റെ കണ്ണടക്കാനൊന്നും അന്യ പുരുഷന്മാർ നിൽക്കാൻ പാടില്ല, അത് ഹറാമാണ്. ആണ് മരിച്ചു കൊടുത്ത് അന്യ പെണ്ണുങ്ങളും അത് ചെയ്യാൻ പാടില്ല. ചിലയിടത്ത് ഉണ്ടാകും നല്ല സേവനം ചെയ്യുന്ന ആളുകളുണ്ടാവും, നാട്ടുകാർ പരോപകാരം എന്ന് നമ്മൾ പറയും, ആൾക്കാർക്ക് ഉപകാരമൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾ, സംഗതി നല്ലതാണ്. ഒരു മരിച്ച വീട്ടിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കുക, ഒരാൾ രോഗിയാകുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഉപകാരം ചെയ്യുമ്പോഴും അതിനും ശറയിൻ്റെ അതിൻ്റെ മാനദണ്ഡമുണ്ട്. ഇപ്പം ചില നാടുകളിലൊക്കെ ആളുകൾ വലിയ ഉപകാരം ചെയ്യുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ പ്രസവം നിർത്താനുള്ള ഒത്താശൊക്കെ ചെയ്തു കൊടുക്കും, അതിൻ്റെ ഹോസ്പിറ്റലിൽ പോയാൽ ഫ്രീ ആയി ചെയ്തു തരും കാര്യങ്ങൾ. പിന്നെ ചിലർ ഈ പലിശ ഇടപാടിനുള്ള ഫോമുകളൊക്കെ റെഡിയാക്കിയിട്ട് ഇടപാട് കൊടുക്കും. ഇങ്ങനെയൊക്കെ ഇടപ്പോൾ ചിലരുടെ ജനസേവനങ്ങൾ സാന്ദർഭ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് നല്ല സംഗതിയാണ്. ആളുകൾക്ക് വേണ്ട ഒത്താശകളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടാവണം. അതൊക്കെ അള്ളാഹുവിൻ്റെ ശറയിൽ പറ്റുന്നത് ചെയ്യുക. പ്രസവം നിർത്താൻ വേണ്ടി, ഗർഭം നിർത്താൻ, ധാരണ നിർത്താൻ വേണ്ടി സ്ത്രീകളൊക്കെ സഹായിക്കുക, പലിശ ഇടപാടിലേക്ക് ആളുകളെ സഹായിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതൊന്നും നല്ല സംഗതിയല്ല. അതൊക്കെ ഉപകാരമായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും ആഹ്റത്തിൽ അത് അവനവന് തന്നെ ഉപദ്രവമായി മാറും. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സ്ത്രീ മരിച്ചയിടത്ത് അടുത്ത വീട്ടിലുള്ള അന്യ ആണുങ്ങളെല്ലാം കൂടി കൂടിയിട്ട് ആ മയ്യത്ത് താട കെട്ടാനും കണ്ണടക്കാനൊക്കെ നിൽക്കുന്ന പണി പാടില്ല, അത് ഹറാമാണ്. പെണ്ണ് മരിച്ചാൽ പെണ്ണുങ്ങൾ ചെയ്തു കൊടുക്കട്ടെ, ആണ് മരിച്ച ആണുങ്ങൾ ചെയ്തു കൊടുക്കട്ടെ. ഇനി ആണ് മരിച്ചോടത്ത് പെണ്ണ് പോയിട്ട് താട കെട്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ആ മരിച്ച ആണിൻ്റെ ഭാര്യയോ തൊട്ടാൽ ഉളു മുറിയാത്ത മഹറം എന്ന ബന്ധമുള്ള സ്ത്രീകളോ ചെയ്തു കൊടുക്കുന്നതിന് വിരോധം ഇല്ല. പെണ്ണ് മരിച്ചിടത്ത് ആ പെണ്ണിൻ്റെ ഭർത്താവോ ആ പെണ്ണിനെ തൊട്ടാൽ ഉളു മുറിയാത്ത മഹറമുകളായ പുരുഷന്മാരോ ചെയ്തു കൊടുക്കുന്നതിന് വിരോധം ഇല്ല. അതേസമയം അന്യരായ പുരുഷന്മാർ മരിച്ച പെണ്ണിൻ്റെ താട കെട്ടാനും കണ്ണടക്കാനും വസ്ത്രം മാറ്റാനും ഉള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ പാടില്ല. അത് പെണ്ണുങ്ങളോട് ചെയ്യാൻ പറയുകയാണ് വേണ്ടത്, കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഏറ്റവും നല്ലത് ആ മയ്യത്തിനോട് കൂടുതൽ അടുപ്പും സ്നേഹവും ദയയും കൃപയും ഉള്ളവർ ചെയ്തു കൊടുക്കുക. ആണിനാണ് പെണ്ണിന് പെണ്ണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആ മയ്യത്തിനോടിൻ്റെ മഹറമകളിൽ, ആ മയ്യത്തിൻ്റെ ബന്ധപ്പെട്ടവരിൽ, ആ മയ്യത്തിൻ്റെ ബന്ധുക്കളിൽ, ആ മയ്യത്തിനോട് ഏറ്റവും കൃഫീം ദയയും ഉള്ള ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് കിതാബുകളിൽ പറയുന്നുണ്ട്. അതേസമയം ചിലപ്പോൾ പെട്ടെന്ന് ഉപ്പ മരണപ്പെട്ടാൽ മക്കളുടെ മാനസികാവസ്ഥ ചിലപ്പോൾ അതിന് പറ്റുന്ന രൂപത്തിലാവണമെന്നില്ല. എന്നാൽ മറ്റാണുങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വിരോധമില്ല, നല്ലത് ഏറ്റവും ബന്ധപ്പെട്ടവർ ചെയ്തു കൊടുക്കലാണ്. ഏതായാലും ആണ് മരിച്ചയിടത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അന്യ പെണ്ണുങ്ങളോ, പെണ്ണ് മരിച്ചയിടത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അന്യ പുരുഷന്മാരോ തയ്യാറാവരുത്, അത് തെറ്റാണ്. മരിച്ച ഉടനെ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ നിൽക്കണില്ല. ഒരു വയലിൻ്റെ രസങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ആദ്യം തന്നെ കരുതുന്നത്, അതിനാണെങ്കിൽ എന്നെ വിളിക്കൂലല്ലോ.
ഇത് നീട്ടി നീട്ടി പരത്തി പറയുന്ന ഒരു ചരിത്രമായതാണ് നിങ്ങൾക്ക് ഉദ്ദേശിച്ചതെങ്കിൽ എന്നെ വിളിക്കൂലെന്ന് എനിക്കറിയാം. അപ്പം ഞാനിങ്ങനെ മസാലകളും ദീനിൻ്റെ നിയമങ്ങളും പറയും, കേൾക്കാൻ രസമുണ്ടാകൂല, തൽക്കാലം ഇന്നിപ്പോൾ അത് സഹിച്ചേ പറ്റൂ. അപ്പം അത് കേട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഉപകരിക്കും. അള്ളാഹു തആല ഉപകാരമുള്ളത് പറയാനും പറയുന്നത് കൊണ്ട് അള്ളാഹു ഉപകാരം ചെയ്തു തരികയും ചെയ്യട്ടെ. അപ്പോൾ ഇനി വേണ്ടത് മരണവിവരം മറ്റുള്ളവരൊക്കെ അറിയിക്കാം, മരണവിവരം മറ്റുള്ളവരൊക്കെ അറിയിക്കുക. പരമാവധി ഒരു മുസ്ലിം മരണപ്പെട്ടാൽ മറ്റുള്ളവരൊക്കെ അറിയിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അഫല ആദൻ തുമൂനി, നിങ്ങൾ എന്തേ അറിയിക്കാതിരുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മരിച്ചാൽ അറിയിക്കണ്ടേ, നിങ്ങളെന്തേ അറിയിക്കാതിരുന്നത്? അതുകൊണ്ട് നമ്മുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാം, യുസന്നുൽ ഇഅ്ലാമു ബിമൗത്തിഹി, ഒരാൾ മരിച്ചാൽ ആ വിവരം കഴിയുന്നത്ര മറ്റുള്ളവരെ അറിയിക്കൽ സുന്നത്താണ്. എങ്ങനെ അറിയിക്കുക, എങ്ങനെ അറിയിക്കുക, വിവരം അറിയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഫോം വിളിച്ച് പറയുക, പണ്ടൊക്കെ ആളെ പറഞ്ഞേക്കലായിരുന്നു, എന്തോ ഓരോ പെരയിൽ പോയിട്ട് ഇങ്ങനെ മുട്ടി വിളിച്ച് പറയലേ, കോളിങ് ബെല്ലുണ്ടായിരുന്നില്ല, വാതിലും മുട്ടി പറയലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ വാതിലും മുട്ടി തന്നെ പറയണം എന്നൊന്നും അർത്ഥമല്ല, സൗകര്യപ്പെടുന്ന ഏത് രൂപത്തിലും അറിയിക്കാം. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ മൈക്കെട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചറിയാൻ പറ്റുമോ? അതിനും വിരോധമൊന്നുമില്ല. മൈക്കെട്ടിയിട്ട് വിളിച്ചറിയുന്നുണ്ട്, വണ്ടിയിലൂടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, ഇന്ന ആൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇത്ര മണിക്ക് മറുകയും. ആ വിവരം നാട്ടുകാരെ അറിയിക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. എന്നല്ലാതെ ഇപ്പോൾ വിളിച്ചു പറയാതിരുന്നാലൊരു മോശമല്ലേ? എല്ലാവരും ഇപ്പോൾ വിളിച്ചറിയുന്ന ഒരു ആചാരമുള്ളതല്ലേ? വിളിച്ചറിഞ്ഞപ്പോൾ നാട്ടുകാർ എന്താ കരുത്, അതുകൊണ്ടൊക്കെ ഒന്ന് വിളിച്ചറിയാം, അതിലൊന്നും കാര്യമില്ല. യുസന്നുൽ ഇഅ്ലാമു ബിമൗത്തിഹി വലൗ ബിനിദാഇൻ, വിളിച്ചു പറഞ്ഞുകൊണ്ടാണെങ്കിലും മരണവിവരം മറ്റുള്ളവരെ അറിയിക്കുക എന്നത് സുന്നത്തായ സംഗതിയാണ്. അത് മരിച്ചയിടത്ത് വരാൻ പറ്റുമല്ലോ, വന്ന് മയ്യത്ത് സ്കാരത്തിലും കബറടക്ക ചടങ്ങുകളിലും പങ്കെടുക്കും, ഇല്ലെങ്കിൽ ഒരു ദുആയെങ്കിലും കിട്ടിയാലോ. അപ്പോൾ മറ്റ് മുഅ്മിനീങ്ങളുടെ ദുആ ലഭിക്കുക, ധാരാളം മുഅ്മിനീങ്ങളുടെ മയ്യത്ത് സ്കാരം ലഭിക്കുക എന്നതൊക്കെ വലിയൊരു ഭാഗ്യമുള്ള സംഗതിയാണ്, വലിയ ഉപകാരമുള്ള സംഗതിയാണ്. മയ്യത്ത് സ്കാരത്തിലൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുത്താൽ അത്രയും വലിയ ഫലം അതുകൊണ്ട് ലഭിക്കും. മാമിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന തബ്ലുഗുന മിഹാ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഊ ഫീ. 100 മുഅ്മിനീങ്ങൾ ഒരു മയ്യത്ത് ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു മുസ്ലിമിന് വേണ്ടി മയ്യത്ത് സ്കരിച്ചാൽ അവരൊക്കെ ആ മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് റബ്ബിനോട്. പക്ഷേ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്. ഇല്ലാ ശുഫിഊ ഫീ, അവരെ ശുപാർശ അല്ല സ്വീകരിക്കാതിരിക്കുകയില്ല, സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മയ്യത്ത് സ്കാരത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുക, മുഅ്മിനീങ്ങളുടെ ദുആ ലഭിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് മരണവിവരം മറ്റുള്ളവരെ അറിയിക്കുക, അത് സുന്നത്താണ്. പിന്നെ മൊത്തത്തിൽ പറയാനുള്ള ഒന്ന്, മരണപ്പെട്ടാൽ പരമാവധി നമ്മുടെ ശരിക്ക് കുളിപ്പിക്കണം, കുളിപ്പിക്കാതെ എന്നൊന്നുമല്ല, ചെറിയണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നത്ര വേഗത്തിൽ ഖബറടക്കം നടത്താൻ ശ്രമിക്കുക എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന രീതി. യുബാദറു ബിയുസ്ലിഹി, മരിച്ചാൽ വേഗത്തിൽ കുളിപ്പിക്കുക, കുളിപ്പിക്കൽ കഴിഞ്ഞാൽ കഫൻ ചെയ്യുക, കഫൻ ചെയ്യൽ കഴിഞ്ഞാൽ നിസ്കരിക്കുക, നിസ്കരിക്കൽ കഴിഞ്ഞാൽ മറവ് ചെയ്യുക. പരമാവധി വേഗത്തിൽ ഖബറടക്കം നടക്കണം. വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതൊരു നല്ല രീതിയാണ്. ചിലപ്പോൾ നമുക്കങ്ങനെ ആവശ്യമായി വരും, ഹറാമാണെന്നല്ല പറയുന്നത്, ചിലപ്പോൾ ഖബർ കൊയിച്ചാവേണ്ടി വരും, ചിലപ്പോൾ വളരെ ബന്ധപ്പെട്ട ഒരാൾ വരാൻ ഇത്തിരി കാക്കേണ്ടി വരും, അതൊക്കെ ചെറിയ തോതിലൊക്കെ കാക്കാം. പരമാവധി മയ്യത്തിന് ഖൈറ്, പരമാവധി മയ്യത്തിന് ഖൈറ് വേഗത്തിൽ ഖബറെടുക്കുക എന്നുള്ളതാണ്. അസ്രഊ ബിൽ ജനാസ, മയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വേഗത്തിൽ താമസിപ്പിക്കാതെ ചെയ്യണം. ലാ യംബഗയിൽ ജീഫത്തി മുഅ്മിനിൻ അൻ തുഹബസ ബൈന ലഹ്റാനൈ അഹ്ലി, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ മൃതദേഹം കുടുംബാംഗങ്ങൾക്കിടയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് താമസിപ്പിക്കുക എന്നുള്ള പണി നല്ലതല്ല എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്, സ്വഹീഹായ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് വളരെ ഇങ്ങനെ വല്ലാതെ വൈകിപ്പിക്കുന്ന ആ ഒരു രീതി അത്ര ഗുണമൊന്നുമല്ല. നിസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടാൻ വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ മയ്യത്ത് കബറടക്കൽ നീട്ടിവെച്ചുകൊണ്ട് പിന്തിപ്പിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ്. പിന്നീടുള്ള നിസ്കാരങ്ങൾക്ക് മറവ് ചെയ്താലും നിസ്കരിക്കാമല്ലോ, ഖബറിൻ്റെ അടുത്ത് നിസ്കരിക്കാനുള്ള നിയമം ഉണ്ട്.
സ്ഥലത്തില്ലാത്തവർക്ക് മറഞ്ഞ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടല്ലോ. വല്ലാതെങ്കിലും വെച്ച് നീട്ടുന്ന ആ ഒരു രീതി ഏതായാലും ശരിയല്ല. ലാ തമ്പകി പറ്റിയതല്ല, ഉചിതമായതല്ല. ലിജീഫത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ മൃതദേഹത്തിന് ഉചിതമായതല്ല. അൻ തുഹബസാദിങ്ങനെ തടഞ്ഞു വെക്കപ്പെടുക. ബൈന ലഹ്റാനൈ അഹ്ലിഹി, കുടുംബാംഗങ്ങൾക്കിടയിൽ. മരിച്ചതിന് ശേഷം പിന്നെയും പരിയിൽ ഇങ്ങനെ കിടത്തി പെരക്കാരടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ പണി അത്ര ഉചിതമായ പണിയല്ല. അസ്രിഊബിൽ ജനാദ, ഖബറടക്ക പരിപാടികളൊക്കെ നിങ്ങൾ വേഗത്തിൽ ചെയ്യണം എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ ഇത്രം കര കാര്യങ്ങൾ ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ പൊതുവേദിയിലേ പറയാൻ പറ്റുള്ളൂ. ചില മരണ വീട്ടിൽ ചെന്ന് വേണ്ടി പറഞ്ഞാൽ അപ്പം കുടുംബത്തിന് ഇഷ്ടപ്പെട്ടില്ല, മോലിയർ ഇബടിയും കുഴപ്പമുണ്ടാക്കാൻ വന്നിട്ടില്ല എന്നറിയാം. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. ഇങ്ങനെ കിട്ടുന്ന വേദിയിലേ ഇപ്പം ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട, അങ്ങനെ വൈകാരികമായി കാര്യങ്ങളിൽ സമീപിക്കുന്നതിന് പകരം ഈ മരണപ്പെട്ട വ്യക്തിക്ക് എന്താണോ കൂടുതൽ ഗുണം, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ഏതാണ് നല്ലത്, അതിനനുസരിച്ച് ചെയ്യാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. അതിനപ്പുറം പിന്നുള്ള വൈകാരിക പ്രശ്നങ്ങൾക്കൊന്നും വലിയ അർത്ഥമില്ല. ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമം തന്നെ, മൊത്തത്തിലുള്ളൊരു നിയമം, ഒരാൾ ഏത് നാട്ടിലാണോ മരിച്ചത് ആ നാട്ടിൽ തന്നെ കബറടക്കുകയാണെന്നതാ. വേറൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള രീതി അത്ര ശരിയായ രീതിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി വരുന്നൊരു വിഷയമാണത്. ഇന്നിപ്പോൾ പ്രവാസ ജീവിതം കൂടുതലാണല്ലോ. കുറേ ആളുകൾ നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. മനുഷ്യന്മാരുടെ മരണം എപ്പോഴാണോ അള്ളാഹ് കലാക്കിയത് അവിടെ നടക്കും. അള്ളാഹു തആല എല്ലാവർക്കും ദീർഘായുസ് ആഫിയത്തും നൽകട്ടെ, അത് നമ്മൾ ദ്വാരിക്കുക. പക്ഷെ മരണം അപ്പം നടക്കും. പക്ഷെ നമുക്കൊക്കെ നമ്മുടെ ഒരു കുടുംബാംഗം വിദേശത്തെവിടെയെങ്കിലും വെച്ച് മരിച്ചാൽ നമുക്ക് വലിയ വൈകാരികമായ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും മയ്യത്ത് ഇങ്ങോട്ട് എത്തിക്കണം എന്നുള്ളതൊരു വലിയൊരു വാശിയാണ്. അത് വലിയൊരു പുണ്യമായിട്ടാണ് പലരും കരുതുന്നത്. അതൊരു വലിയ പുണ്യമുള്ള സംഗതിയാണ്. ചിലപ്പോൾ 15 ദിവസം വെച്ചിട്ടായിരിക്കും വെക്കുക, 15 ദിവസം ഫ്രീസറിൽ വെച്ചതിന് ശേഷമായിരിക്കും മയ്യത്ത് ഇങ്ങോട്ട് എത്തിക്കുക. അത് വലിയ ഒരു നോക്ക് കാണാനെന്നപ്പോൾ പറയാം. നമ്മളൊന്നും ഒരു നോക്ക് കണ്ടിട്ട് ഇപ്പോൾ മയ്യത്തിന് എന്താ കിട്ടുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയം. സത്യത്തിൽ വിദേശത്തൊക്കെ മരിച്ച മയ്യത്തുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ ഞാൻ അങ്ങനെ ഓർമ്മ വന്നപ്പോൾ അങ്ങോട്ട് പറയാണ് കേട്ടോ, പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള സംവിധാനം നോക്കിയാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് പല രാഷ്ട്രങ്ങളിലും പല രൂപത്തിലാണത്. ചിലതൊക്കെ കുറച്ച് ഗൗരവമുള്ള രൂപത്തിലുണ്ട്, ചിലത് താരതമ്യേന ഗൗരവം കുറഞ്ഞതുണ്ട്. ചിലർത്ത് മയ്യ മൃതദേഹത്തു നിന്ന് രക്തങ്ങൾ ഒഴിവാക്കുന്ന രീതികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ചിലത് പകരം ചിലവാറ മരുന്നുകൾ ഇഞ്ചക്ഷനിലൂടെ കുത്തിക്കയറ്റുന്ന ചില രീതികളുണ്ട്. ചിലത് പൊക്കിളിൻ്റെ ഭാഗത്ത് ചില ലായനികൾ ഒഴിച്ചു കൊണ്ട് ചെയ്യുന്ന ചില സംഗതികളുണ്ട്. അത് ആ മേഖലയിൽ ഇങ്ങനെ ഗൾഫിലൊക്കെ മരിക്കുന്ന മയ്യത്തുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായ ആളുകളോട് അന്വേഷിച്ചാൽ കൃത്യമായ വിവരം കിട്ടും. അവരിൽ നിന്ന് കിട്ടിയ വിവരവും അതിൻ്റെ മസാലകൾ ചോദിച്ചുകൊണ്ട് വിദേശത്തുള്ള നമ്മുടെ ഒരു പ്രസിദ്ധീകരണം ഞാനുമായി ബന്ധപ്പെടുകയും അപ്പോൾ അവർ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ട് എനിക്ക് കൈമാറിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പല രാഷ്ട്രങ്ങളുടെയും സ്വഭാവം വ്യത്യാസമുണ്ട്. താരതമ്യേന കുറച്ച് ഗൗരവം കുറഞ്ഞത് ചില ലായനികളൊക്കെ ശരീരത്തിൽ ഒഴിച്ചു കൊണ്ടുള്ള ചില രീതികളാണ്. എങ്ങനെയാലും ആ മയ്യത്ത് ഇങ്ങോട്ട് എത്തോളം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ആ മയ്യത്തിൻ്റെ ശരീരത്തിൽ നടത്തുന്ന പലതും അത്ര ഗുണകരമുള്ളതല്ല, നല്ലതല്ല. താരതമ്യേന വളരെ അപകടം പിടിച്ചതും ഹറാമായതും ചില സ്ഥലങ്ങളിലുണ്ട്, ചിലയിടത്ത് അത്ര ഗൗരവമില്ല, താരതമ്യേന ഗൗരവം കുറഞ്ഞതും ഉണ്ട്. അപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ അതൊക്കെ ഇഷ്ടപ്പെടുകയല്ല സത്യത്തിൽ വേണ്ടത്. അതിരിക്കട്ടെ. ഇനി അവിടെ മരിച്ചവർ മയ്യത്തിന് അവിടെ മറവ് ചെയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഷാഫിഈ മദ്ഹബിൻ്റെ പ്രബല അഭിപ്രായം അനുസരിച്ച് ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്നാണ്. അതേസമയം വക്കീല തുക്രഹു, ഹറാമില്ല കറാഹത്തേ ഉള്ളൂ എന്നും ഒരു രണ്ടാം അഭിപ്രായം ഉണ്ട്. അങ്ങനെ ഒരു രണ്ടാം അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ വിദേശത്ത് മരിച്ച മയ്യത്തുകൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗൗരവപൂർവ്വം ഉസ്താദുമാർ അതിനെ വല്ലാതെ ശക്തമായി വിമർശിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യാതിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷാഫിഈ മദ്ഹബിൻ്റെ പ്രബലമായ നിലപാടനുസരിച്ച് മുഅത്തമദി എന്ന് മുത്താലിങ്ങളുടെ ഭാഷയിൽ പറയും, പ്രബല നിലപാടനുസരിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ എഴുതി വെച്ചത് കാണാം, യഹ്റുമു നഖ്ലുൽ മയ്യിത്തി
ഒരു സ്ഥലത്ത് മരിച്ച മയ്യത്ത് അവിടെ നിന്ന് അവിടെ ആ നാട്ടിലുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വിരോധമല്ല, അതിനേക്കാൾ ദൂരമുള്ള മറ്റൊരു നാട്ടിലേക്ക് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകൽ ഹറാമാണ്. അതിൽ മൂന്ന് സ്ഥലങ്ങൾ ഒഴിവുണ്ട്: മക്ക ഹറമിലേക്ക്, മക്കയിലേക്ക്, മദീനയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസ് ഏരിയയിലേക്ക്. മറ്റൊരു സ്ഥലത്ത് മരിച്ച മയ്യത്ത് പകർച്ചയാകുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് വിരോധം ഇല്ല. മക്കയിലേക്ക് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി, അവിടെ സൗകര്യം കൂടി കിട്ടണം. മക്കയിലേക്ക്, മദീനയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ സമീപത്തിലേക്കൊക്കെ, അവിടെയൊക്കെ മറവ് ചെയ്യുന്നതിന് കൂടുതൽ ചില മഹത്വങ്ങൾ, മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്നതിന് കൂടുതൽ മഹത്വങ്ങളും ചില ഓഫറുകളും ഉള്ളത് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച മരിച്ച മയ്യത്ത് തകയ്യൂർ പകർച്ചയാകുന്നതിൻ്റെ മുമ്പ്, ദുർഗന്ധം സംഭവിക്കുന്നതിൻ്റെയൊക്കെ മുമ്പ് മക്ക മദീന ബൈത്തുൽ മുഖദ്ദസ് ഏരിയയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഹറാമോ കറാഹത്തോ ഇല്ല. അതുപോലെ പിന്നെ സ്വാലിഹീങ്ങളായ ആളുകളുടെ മക്ബറയായി അറിയപ്പെട്ട ഒരു സ്ഥലം, അവിടെ സ്വാലിഹീങ്ങളാണ് ആ മക്ബറയിൽ കൂടുതലും ഉള്ളത്. കാരണം ഖബറടക്കം ചെയ്യുമ്പോൾ അയൽവാസി നന്നാകുന്നതിന് ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ പിന്നീട് പറയാം. ദുനിയാവിൽ മാത്രമല്ല ഈ അയൽവാസി ഖബറടക്കിനോടത്തും അയൽവാസികളുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാലിഹീങ്ങളും മഹാന്മാരുമായ ആളുകളുടെ ചാരത്ത് പറവ് ചെയ്യാൻ വേണ്ടി അത്ര ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഇളവ് ഉണ്ട് എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായി എഴുതി വെച്ചത് കാണാം. ഇതൊന്നുമല്ലാതെ ഒരാ സ്ഥലത്ത് മരിച്ച മയ്യത്ത് യു എയിൽ മരിച്ചത് ഇന്ത്യക്ക് കൊണ്ടുവരിക, കേരളത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ സൗദിയിൽ മരിച്ചത് ഇങ്ങോട്ട് കേരളത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനൊക്കെ ഷാഫിഈ മദ്ഹബിൻ്റെ മുഅത്തമദായ പ്രബലമായ നിലപാട് യഹ്റുമു, അത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ മരിച്ചത് അവിടെ തന്നെ ഖബറടക്കം ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അതേസമയം ഞാൻ അവിടെ പറഞ്ഞ് നിർത്തുന്നില്ല, കാരണം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാണ് വക്കീലത്തു യുക്രഹു, ഹറാം ഇല്ല അത് കറാഹത്ത് ആണ് എന്നും ഒരഭിപ്രായം ഉണ്ട്. ഏതായാലും നല്ല സംഗതിയല്ല, കറാഹത്താകുമ്പോൾ പിന്നെ കുറ്റമല്ല, അത് വേണ്ടാന്ന് വെച്ച് അവിടെ മരിച്ച മയ്യത്ത് അവിടെ തന്നെ മറവ് ചെയ്യും, എന്നിട്ട് കൊണ്ടുവരണ്ടാന്ന് വെച്ചാൽ കൂലിട്ടും എന്നിട്ട് കുടുന്നിച്ചിട്ട് കുറ്റം ഉണ്ടാവില്ല. ഇതാണല്ലോ കറാഹത്ത് എന്ന് പറഞ്ഞാൽ. ഹറാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കുറ്റം തന്നെ ഉണ്ടാകും ചെയ്യും. ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ദിവസങ്ങളോളം താമസിപ്പിച്ചുകൊണ്ട് താമസിക്കൽ ഒരു പക്ഷേ, അല്ലെങ്കിൽ കുടുന്നിലെങ്കിലും ചിലപ്പോൾ താമസിച്ചേക്കാം, ഇവിടുന്ന് രേഖകളൊക്കെ അങ്ങോട്ട് എത്തേണ്ടി വരാം, അത് മറ്റൊരു വിഷയം. ഇനി താമസിച്ചാലില്ലെങ്കിലും നക്കിൽ ചെയ്യുക, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു നിയമപ്രശ്നമുണ്ട്. പിന്നെ ഞാൻ അവിടെ പറഞ്ഞുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് അവിടെ ചെയ്തു വെക്കുന്ന കൃത്രിമമായ ചില രീതികളുണ്ട്. താരതമ്യേന അപകടം കൂടിയതും കുറഞ്ഞതൊക്കെ അതിലുണ്ട്. അപ്പം നമ്മൾ വൈകാരികമായി ചിന്തിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കൊന്നും കണ്ടുകൂടെ ഇങ്ങോട്ട് കൊടുന്നുകൂടെ അതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നതിന് പകരം അത്ര ഒരു സാഹചര്യം വരുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് അതിലേതാണ് നല്ലത് എന്ന് ശ്രദ്ധിക്കുകയും വിവരമുള്ള ആളോട് അത് അന്വേഷിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു വിവേകം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏത് കാര്യവും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇരിക്കട്ടെ, ആ വിഷയത്തേക്ക് തിരിച്ചു വരുന്നു. പാസിരിഴുബിൽ ജനാദ, പരമാവധി മയ്യത്തിനെ വേഗത്തിൽ കബറെടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഇനി ഞാൻ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യമാണ്, അതൊന്നും വിശദമായി പറയുന്നില്ല. കുളിപ്പിക്കൽ ഇങ്ങനെ വിശദമായി പറയുമ്പോൾ ഒരുപാട് സമയം പോകുമല്ലോ. മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഒരു മുസ്ലിമായ മയ്യത്ത് മരണപ്പെട്ടാൽ നാല് കാര്യങ്ങൾ അവിടെ നിർബന്ധമായി വരുന്നുണ്ട്: ഫർളി കിഫായ, ആ മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കാരം നിർവഹിക്കുക, ഖബറടക്കം ചെയ്യുക. നാല് സംഗതികൾ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ നാല് സംഗതികൾ ചെയ്യൽ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഫർളി കിഫയാണ്. മയ്യത്തിനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, ഖബറടക്കം ചെയ്യണം. കുളിപ്പിക്കുമ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്, ഫർളാണ്. ആ ഫർളിൻ്റെ ഏറ്റവും മർമ്മമുള്ളത്, മയ്യത്ത് കുളിയുടെ മർമ്മമായ ഭാഗമുള്ളത് മയ്യത്തിൻ്റെ ശരീരത്തിലെല്ലാ സ്ഥലത്തും ശുദ്ധമായ വെള്ളം എത്തിക്കണം. തുഹൂറായ വെള്ളം മയ്യത്തിൻ്റെ ശരീരത്തിലെല്ലാ സ്ഥലത്തും എത്തിക്കണം. ഇതാണ് മർമ്മം. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴോ മയ്യോ കമഴ്ത്തി കിടത്താൻ പാടില്ല, കൗത്തി കിടത്താൻ പാടില്ല, അത് ഹറാമാണ്. മരിച്ച വ്യക്തിയെ, ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രത്യേക കാരണങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലെങ്കിൽ കൗന്നെടുക്കുന്നത് നല്ലതല്ല, അത് കറാഹത്താണ്. വലിയ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് കുഴപ്പമില്ല, അങ്ങനെ ആവശ്യത്തിന് വേണ്ടി. മയ്യത്തിനെ നമ്മൾ കൗത്തിക്കെടുത്തുക എന്നുള്ള പണി ഹറാമാണ്, ചെയ്യാൻ പാടില്ല.
അതുപോലെ കുളിപ്പിക്കണം മറ്റൊക്കെ ഉള്ളിക്ക് വെള്ളം കിടക്കാനും പാടില്ല, അത് ശ്രദ്ധിക്കണം. ഉള്ളിക്ക് വെള്ളം ഇറങ്ങിപ്പോകുന്ന വായിലൂടെയോ മൂക്കിലൂടെയോ ചെവിയിലൂടെയൊക്കെ ഉള്ളിക്ക് വെള്ളം പോകുന്ന കാര്യം ശ്രദ്ധിക്കണം. ഉള്ളിക്ക് വെള്ളം കിടക്കാതെ മയ്യത്തിനെ കൗത്തിക്കിടത്താതെ മയ്യത്തിൻ്റെ ശരീരത്തിലെല്ലായിടത്തും തുഹൂറായ വെള്ളം എത്തിച്ചാൽ തന്നെ കുളിന്നുള്ള ഫർള് കിഫായ വീടും. മയ്യത്തുളിപ്പിക്കാൻ എനിക്കറിയൂലോ പേടിയാണോ എന്ന് പറയുന്നവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്ര പേടിക്കേണ്ട സംഗതിയൊന്നുമില്ല, ഇത്ര പേടിക്കേണ്ട സംഗതിയൊന്നുമില്ല. മയ്യത്ത് കുളിയിൽ ഉള്ളിക്ക് വെള്ളം ഇറങ്ങാതെ നോക്കണം, കൗത്തിക്കെടുത്താനും പാടില്ല. പിന്നെ എല്ലാ സ്ഥലത്തും തുഹൂറായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒലിപ്പിച്ച് എല്ലായിടത്തും വെള്ളമായോ എന്നാൽ വീടി മയ്യത്ത് കുളിയുടെ ഫെറല് വീടി. ഫെറല് വിടാൻ അത്രയേ ഉള്ളൂ, നെയ്യത്ത് പോലും നിർബന്ധമല്ല. ജീവിച്ചിരിക്കുന്ന നമ്മളുടെ നിർബന്ധ കുളിയിലും സുന്നത്ത് കുളിയിലൊക്കെ നെയ്യത്ത് വേണം, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നെയ്യത്തും നിർബന്ധമല്ല. എല്ലായിടത്തും വെള്ളം എത്തിക്കണം. അപ്പോൾ ഞാൻ കുളിപ്പിച്ചാൽ പോയി കേട് വരുമെന്ന് ബേജാറിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയാണ്. അതേസമയം മിനിമം രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മിനിമം ഫെറല് വീടാനുള്ള മിനിമം രൂപം മയ്യത്തിൻ്റെ ശരീരത്തിലൊക്കെ തുഹൂറായ വെള്ളം എത്തിക്കുക. അതേസമയം ഒരവസാന കുളിപ്പിക്കലാണല്ലോ, അതിന് കുറേ അദബുകളും സുന്നത്തുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ ഇത്തിരി കൂടി നമ്മൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, മയ്യത്തിന് കുളിപ്പിക്കുമ്പോൾ നല്ല സ്വകാര്യത സൂക്ഷിക്കണം. അപ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് എവിടെ വെച്ച് കുളിപ്പിക്കണം? നല്ല നാടൻ ഭാഷ പറയല്ല, അടച്ചുറപ്പുള്ള റൂമിൽ വെച്ചാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. കിതാബുകളിൽ കാണാം, മുകളിലടക്കം മറയുള്ള, മുകളിലടക്കം മറയുള്ള, അപ്പോൾ മേൽപ്പുരയുള്ള, നാല് ഭാഗത്തും മറയുള്ള ഒരു റൂമിൽ വെച്ചാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. കുളിപ്പിക്കേണ്ടതെന്ന സുന്നത്താണ് ഇപ്പോൾ പറയുന്നത്. അതിന് വലിയ ജനവാതിലുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് അടച്ചിടണം. ഇങ്ങനെ എല്ലാവരും വന്ന് തീർന്നില്ലേ, കെഞ്ഞിൽ വെച്ചിട്ട് ഇങ്ങനെ എത്തി തലയിട്ട് നോക്കാൻ പറ്റുന്ന സ്വഭാവത്തിലാവരുത്. ഒരു മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ പരമാവധി സ്വകാര്യത, സ്നിയും മറയും ഒളിയും മറയും എന്ന് പഴയ ഭാഷയിൽ പറയാം, സ്വകാര്യതയും മറയും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കിതാബിൽ പറയും, ആളുകളെല്ലാം കൂടി ഉള്ളിൽ വേണ്ട, കുളിപ്പിക്കുന്ന ആളും ഓനെ സഹായിക്കാൻ ആവശ്യമുള്ളവരും ഒരു മൂന്നാളെന്ന് ഇപ്പോൾ സൗകര്യത്തിൽ പറയാം. മൂന്നെന്ന് നിർബന്ധമായതുകൊണ്ടൊന്നുമല്ല, ഞാൻ അഞ്ചായാലും വിരോധമൊന്നുമില്ല. ഒരു കുളിപ്പിക്കുന്ന ഒരാൾ, കുളിപ്പിക്കുന്ന ഒരാൾ, പിന്നെ സഹായിക്കാൻ രണ്ടാളായിക്കോട്ടെ, അങ്ങനെ ഒരു മൂന്നാളും ഉള്ളിൽ. പുറത്തുനിന്ന് വെള്ളം എടുത്തുകൊടുക്കാൻ ആളുകൾ ആവശ്യക്കാർ പുറത്ത് നിന്നോട്ടെ, വെള്ളം പുറത്ത് നിർത്തൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ പുറത്ത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു മൂന്നാൾ, ഒരു മൂന്ന് എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഒറ്റയാകുക എന്നുള്ള സുന്നത്തും അത്യാവശ്യം എല്ലാം പരിഗണിച്ചുകൊണ്ട് പറയുകയാണ്. ചിലയിടത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആൾക്കാർ കുറേ ഉള്ളിലുണ്ടാവും, നമ്മൾ തന്നെ അനുഭവപ്പെടാറുണ്ട്. ചിലയിടത്ത് അവസരങ്ങളാണ് പോയി എന്ന് പറയേണ്ടി വരും, നമുക്ക് പെരക്കാർക്കാണെങ്കിൽ അങ്ങനെ മാറി എന്ന് പറയാൻ മടിയുണ്ടാവുമല്ലോ. ചിലർ കുളിപ്പിച്ചതിനെ കൂലിട്ടാൻ വേണ്ടിയായിരിക്കും, ഇങ്ങനെ എല്ലാവർക്കും കൂലിട്ടുള്ള സംഗതിയല്ല. ഇനി മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ കൂലിട്ടുള്ള പല മാർഗമുണ്ട്, ഇങ്ങനെ കുളിപ്പിക്കുക എന്നുള്ള എല്ലാവർക്കും കൂടി ചെയ്യേണ്ട സംഗതിയല്ല. വല്ല അക്കുമലു കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്ത്, ഒളുഹു മയ്യത്തിനെ കിടത്തണം, ബി മൗലിൻ ഖാലിൻ അനിൽ ആൻ വൈദിൽ വാസിലി വ മുഈനിഹി, കുളിപ്പിക്കുന്ന വ്യക്തിയും സഹായിക്കാൻ ആവശ്യമുള്ള ആളുകളും അവരല്ലാത്ത മറ്റാരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് കുളിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കുളിപ്പിക്കാൻ അത്യാവശ്യമുള്ള ആളുകൾ മാത്രമേ അപ്പോൾ ഉള്ളിലുണ്ടാകാവൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്ത് സഹകരിക്കണം. പെരക്കാർക്ക് അപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, നമ്മളാണെങ്കിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കരുതി തിരിയും ചെയ്യും. അങ്ങനെ നമുക്ക് ചില വയലിച്ച് അങ്ങനെ ഉണ്ട്, ചിലപ്പോൾ ആവശ്യമില്ലാത്തടത്ത് നമ്മളിങ്ങനെ കരുതി തിരിയും. നമ്മളിപ്പോൾ അവിടെ ആവശ്യമില്ല എന്നാണ് മാറിക്കൊടുക്കലാണ് അതിൻ്റെ മാന്യത. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് കൂടുതൽ ആളുകൾ ഇങ്ങനെ കെട്ടിത്തിരിഞ്ഞ് നിൽക്കുക എന്നുള്ള സംഗതി ശരിയല്ല. കുളിപ്പിക്കുന്നവനും സഹായിക്കാൻ ആവശ്യമുള്ളവരും ഒരു മിനിമം ഒരു രൂപത്തിൽ ഇപ്പോൾ ഒരു മൂന്നാളെ നമ്മൾ പറയുന്നു. പിന്നെ ഇനി സാധനം കൊടുത്തു കൊടുക്കാനോ മറ്റൊക്കെ പുറത്തൊരാളെന്നോട്ട് ആവശ്യം ഉണ്ടാവുമ്പോൾ തുറന്നിട്ടാണ് കൊടുക്കുക വാങ്ങാം. ഈ ഒരു മൂന്നാൾ മതി പൈന്, ഇനി വലിയ തടിയുള്ള മയ്യത്താണ് മൂന്നാളെ കൊണ്ട് പിടിച്ചാൽ കഴിയുമെങ്കിൽ അതിനനുസരിച്ചുള്ള ആൾ നിന്നോടി, സാധാരണ രീതിയിലൊരു മൂന്നാൾ മതി. പിന്നെ കുളിപ്പിക്കുമ്പോൾ ഒരാൾ വേണം കേട്ടോ, ഒരാൾ ഓ, അതാ ഞാൻ പറഞ്ഞത്, കുളിപ്പിക്കുന്നവനും സഹായം, എല്ലാവരും കൂടി ജമായത്തായി കുളിപ്പിക്കുക, അങ്ങനെയല്ല എൻ്റെ രീതി. ബിരിയാണിപ്പിൽ വരെ പണ്ടാരി മെയിൻ ഉസ്താദ് ഉണ്ടാവില്ലേ, ബാക്കി സഹായിക്കാൻ നിൽക്കലല്ലേ, അല്ലേ? എല്ലാവരും കൂടി ഒപ്പം വെക്കരാ, എല്ലാവരും കൂടി ഒപ്പം വെച്ചാൽ തൊള്ളിക്കൊക്കെ പറ്റുമോ? അപ്പോൾ ഓരോന്നിനൊരു മേൽ, അതുപോലെ ഇവിടെ കുളിപ്പിക്കുന്ന ഒരാൾ, ബാക്കി ഇനി സഹായിക്കാനുള്ള ആളുകളും രണ്ടാൾ. അല്ലാതെ ഒരാൾ തല കഴിക്കുമ്പോൾ വേറൊരാൾ കാല്, അതൊന്നും അല്ല എൻ്റെ ശരിയായ രൂപം. അങ്ങനെയൊക്കെ ആയിട്ട് എല്ലായിടത്തും വെള്ളമെത്തിയാൽ ഫെറല് വീടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞേക്കണം. അപ്പോൾ ഒന്ന്, ആവശ്യമുള്ളവർ കുളിപ്പിക്കുന്നവരും സഹായികളും മാത്രം ഉള്ളിൽ, ബാക്കിയുള്ളവർ പുറത്ത് മാറട്ടെ.
റൂം ശരിക്കും അടച്ചുറപ്പ് വേണം. കിതാബിൽ പറയുന്നത് കാണാം, വലിയ ദ്വാരങ്ങളുമുണ്ടെങ്കിൽ അത് അടച്ചു വെക്കണം. പഴയകാലത്ത് വലിയ ജനലൊന്നും ഉണ്ടാവില്ലല്ലോ, ചുമരുമൊക്കെ ചെറിയ ദ്വാരങ്ങളൊക്കെ ആയിരിക്കും, അത് അടച്ചു വെക്കണം. എത്തലായാലും ആരെങ്കിലും ഇങ്ങനെ എത്തി വെക്കണ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പം ശരിക്കും അടച്ചുറപ്പുള്ള റൂമിൽ കുളിപ്പിക്കുന്നവരും അത്യാവശ്യമുള്ള സഹായികളും മാത്രം ഉള്ളിൽ നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ മാറി നിന്നിട്ടാണ് കുളിപ്പിക്കേണ്ടത്. കുളിപ്പിക്കാൻ കിടത്തുമ്പോഴും അവിടെ റൂം സൗകര്യം ഉണ്ടെങ്കിൽ കിബിലക്ക് മുന്നിടിച്ചു കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാല് രൂപം, നല്ലതാ മലർത്തി കിടത്തുന്ന രൂപമാണ് സൗകര്യം. അപ്പോൾ കേക്കോട്ട് തലയും പടിഞ്ഞാറ് കാലുമായിട്ട് മലർത്തി കിടത്തുക കിബിലക്ക് മുന്നിൽ, അപ്പോൾ അത് ഛർദ്ദിക്കൽ അപ്പോഴും സുന്നത്താണ്. കുളിപ്പിക്കുന്ന സമയത്തും കുളിപ്പിക്കാൻ എന്തൊക്കെ ഒരുക്കേണ്ടത് പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, ഇങ്ങനെ പറഞ്ഞ സമയം ഇപ്പം ഇതൊന്ന് രണ്ടുമണിയാലും തീരൂല, ഇതിപ്പോൾ കബറി കത്തണ്ടേ. അപ്പോൾ കുളിപ്പിക്കാൻ എന്തൊക്കെ ഒരുക്കേണ്ടത്? അല്ല, വെള്ളം ചൂടാക്കേണ്ടത് വേണ്ട, ദയവായിട്ട് വെള്ളം ചൂടാക്കണ്ട. ആരെ പറഞ്ഞു വെള്ളം ചൂടാക്കാൻ? പെണ്ണുങ്ങൾ ഈ മരിച്ച പെരിയിൽ തുടങ്ങും വെള്ളം ചൂടാക്കാനായോ വെള്ളം ചൂടാക്കാനായോ. വെള്ളം ചൂടാക്കണ്ട. മയ്യത്തിനെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് തണുത്ത വെള്ളമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ സുന്നത്തായ രൂപം വല്ലൗലാ കൗനഹൂബിമ ഇൻ ബാരിദ്, തണുത്ത വെള്ളമാണ് ഏറ്റവും നല്ലത്. സോ സാധാരണ നമ്മളെ പച്ചവെള്ളം നല്ല വെള്ളത്തിനേക്കാളും കുറച്ച് തണുപ്പുള്ള വെള്ളം, കുറച്ചൊന്ന് തണുപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്, തണുത്ത വെള്ളം. അമിത തണുപ്പല്ല, അമിത തണുപ്പാവണ്ട, സഹിക്കവയ്യാത്ത തണുപ്പതിൽ. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്തും പൊതുവെ വല്ലാത്ത തണുപ്പുള്ള വെള്ളം ഉപയോഗിക്കൽ നമ്മുടെ ശറ അനുസരിച്ചും അത്ര നല്ലതല്ല. അമിത ചൂടുള്ളതും നല്ലതല്ല. ഞാൻ ഇന്നാൾ ഒരിടത്ത് പോയപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് തിളച്ച വെള്ളം കിട്ടണം, അങ്ങനെയായിട്ട് കുടിക്കുക നല്ലതല്ല. അത് ശരിയല്ല. അമിതമായ ചൂടുള്ള വെള്ളം കുടിക്കുന്നതും അത് കുളിക്കാൻ ഉപയോഗിക്കുന്നതും അതുപോലെ അമിതമായ തണുപ്പുള്ളത് രണ്ടും ശദീദുൽ ഹറാറത്തും ശദീദുൽ ബുറൂദത്തുള്ള വെള്ളം അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇരിക്കട്ടെ. ഏതായാലും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിനെ കുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കലാണ് വേണ്ടത് എന്നൊരു പൊതുധാരണ, ചില സ്ഥലങ്ങളിലൊക്കെ ചൂടുവെള്ളം നിർബന്ധം എന്നുള്ള ധാരണയാണ് ആളുകൾക്ക്. അങ്ങനെ ഇല്ല. മയ്യത്തിനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് സുന്നത്തിന് വിരുദ്ധമാണ്. സുന്നത്തുള്ളത് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കലാണ്. ഇനി അങ്ങനെ പ്രത്യേകം തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളത്തിലായിക്കോട്ടെ, സാധാ വെള്ളം നമ്മൾ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷ പറയാം പച്ചവെള്ളത്തിൽ കുളിപ്പിക്കുക. ഞാൻ പറയാം പച്ചവെള്ളം തന്നെ കുറച്ചും കൂടി ഒന്ന് തണുപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നല്ലത്. കിതാബിൽ പറയുന്നത് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കലാണ് നല്ലത്, ചൂടുള്ള വെള്ളമല്ല. ചൂടുള്ള വെള്ളം മയ്യത്തിൻ്റെ ശരീരത്തിൽ അയവ് വരുത്തുന്നതാണ്, അതുകൊണ്ടത് നല്ലതല്ല. ചില അറ്റാക്കായൊക്കെ നല്ല മരണപ്പെട്ട ചെറുപ്പക്കാരാണെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ രക്തം വരാൻ കൂടുതൽ സാധ്യതയും ആണ്. അപ്പം മയ്യത്തിന് കുളിപ്പിക്കാൻ ചൂടുവെള്ളം നിർബന്ധമാണ് എന്നൊരു ധാരണ ചില ഏരികളിലൊക്കെ സാധാരണക്കാർക്കുണ്ട്, ശരിയല്ല. ചില അപൂർവ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ചൂടുവെള്ളം നല്ലതായി വരും. ഉദാഹരണം ഒന്ന്, ഈ മയ്യത്തിൻ്റെ ശരീരത്തിൽ, ഈ വ്യക്തിയുടെ ശരീരത്തിൽ വലിയ അഴുക്കുകളുണ്ട്, മാലിന്യങ്ങളുണ്ട്, പച്ചവെള്ളം കൊണ്ടത് പോകൂല. അപ്പം ചൂടുവെള്ളം ആവശ്യമാണോ? ഒന്നാ ഉപയോഗിക്കാം, അപ്പം ചൂടുവെള്ളം നല്ലതാണ്. അല്ലെങ്കിൽ വളരെ തണുപ്പുള്ള സമയമാണ്, അങ്ങനല്ലോ നമ്മൾ മകരത്തിൽ മരം കോച്ചും തണുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്, അതിന് വല്ലാതെ തണുപ്പുള്ളൊരു സമയത്താണ്. നമ്മൾക്ക് തന്നെ ഈ പച്ചവെള്ളത്തിൽ കഴിയിടാൻ വല്ല പ്രയാസമുണ്ട്. അങ്ങനെ വലിയ തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളമാണ് നല്ലത്. ഇത്തരം അപൂർവം സാഹചര്യങ്ങളല്ലെങ്കിൽ മയ്യത്തിനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്ന രീതി നല്ലതാണെന്ന് ആ സാധാരണക്കാർ കരുതിയിട്ടുണ്ട്. ചൂടുവെള്ളം നിർബന്ധമാണെന്ന് കരുതിയവരുണ്ട്, അതാണ് നല്ലതെന്ന് കരുതിയവരുണ്ട്. ഞാൻ പറയുന്നത് ചൂടുവെള്ളം നിർബന്ധമല്ല, അത് സുന്നത്തില്ല എന്നല്ല, അത് സുന്നത്തിന് വിരുദ്ധമാണ്. സുന്നത്തായ രൂപം തണുത്ത വെള്ളമാണ് അല്ലെങ്കിൽ സാധാ വെള്ളമാണ്. അപ്പോൾ ഒരാൾ ഇന്നോട് ചോദിച്ചു, ഒരിടത്ത് സ്ഥലം പോയപ്പോൾ ഉപ്പിടണോ സ്ഥലമെന്ന് വെച്ച്, ഉപ്പിടണ്ട, വെള്ളത്തിൽ ഉപ്പിടണമെന്ന് വെച്ചാൽ വേണ്ട. പക്ഷെ കടൽ വെള്ളം സൗകര്യമുള്ള സ്ഥലത്താണെങ്കിൽ പ്രകൃതിയാ തന്നെ ഉപ്പ് രുചിയുള്ള വെള്ളമുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഈ കടപ്പുറം ഏരിയയിലൊക്കെ ഉള്ളവർക്ക് അതൊരു സൗകര്യമാണ്. പ്രകൃതിയാ ഉപ്പ് രുചിയുള്ള വെള്ളമുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ അതാണ് നല്ലത് എന്നൊരു നിയമം ഉണ്ട്. നമ്മുടെ സാധാ വെള്ളത്തിൽ ഉപ്പിടുക എന്നുള്ള നിയമം ഇല്ല. അപ്പോൾ കുളിപ്പിക്കാൻ ഒരുക്കണ്ട, എന്താ വെള്ളം ഒരുക്കണ്ടേ? അപ്പോൾ വെള്ളം ഒരുക്കേണ്ട കാര്യമില്ല, സാധാ വെള്ളം മതിയല്ലോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ടാപ്പ് ഉണ്ടെങ്കിൽ ആ ടാപ്പ് നിർത്താൻ പോരെ? ഉസ്താദ് ടാങ്കിയിലെ വെള്ളം പറ്റുമോ? അതുകൊണ്ടല്ലേ നമ്മൾ ഒതുക്കൽ നിന്നപ്പോൾ പറ്റൂ. ഈ ടാങ്കിയിലെ വെള്ളത്തിലാണ് നമ്മൾ ഒതുക്കലെങ്കിൽ അത് പറ്റും. തൊഹൂറായ വെള്ളം അവിടെന്നേ ഉള്ളൂ, അതിനായിട്ട് ചൂടുള്ള വെള്ളം ആവണ്ടാന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ തന്നെ ടാപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ മതി.
സാധാ പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി. പിന്നെ ഇനി എന്താ വേണ്ടത്? പിന്നെ ഒരു രണ്ട് ജോഡി കയ്യുറ വാങ്ങുന്നത് നല്ലതാണ് മയ്യത്ത് കുളിപ്പിക്കാൻ. കാരണം കുളിപ്പിക്കുന്ന വ്യക്തി നേർക്ക് നേരെ കൈ കൊണ്ട് മയ്യത്തിൻ്റെ ശരീരത്തിൽ തൊടലേ കറാഹത്താണ്, ഔറത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഹറാമുമാണ്. കുളിപ്പിക്കുന്നവൻ നഗ്ന കൈകൊണ്ട്, നഗ്ന കൈകൊണ്ട്. ഇതിലൊരു പ്രശ്നമുള്ള ഈ മസലെന്ന് പറഞ്ഞിട്ട് വലിയ ഉപകാരം ഉണ്ടാകില്ല. അതെന്താ സംഗതി? ആ നാടുകളിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കണ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ ഇങ്ങനെ പറയുന്ന ആളാണ്. ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും ഓലെടുത്തുണ്ടായ ഞങ്ങളിതൊക്കെ പഠിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ക്ലാസ്സൊന്നും വേണ്ടതെന്നാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ പതിവ് വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ കേൾക്കും, ഇങ്ങോട്ട് മയ്യത്ത് കുളിപ്പിക്കില്ല. പിന്നെന്താ അപ്പം അതുകൊണ്ട് കാര്യം തോന്നിപ്പോകാറുണ്ട്. അപ്പം അങ്ങനെയല്ല. അപ്പം ഞാൻ ചിലടുത്ത് പറയാറുണ്ട്, ഈ കുളിപ്പിക്കുന്ന ആൾക്കാരാണിത് കേൾക്കേണ്ടത്. മയ്യത്ത് കുളിപ്പിക്കാനായിട്ട് ഒരാളൊന്നും വേണമെന്നൊന്നുമില്ല, ആർക്കും കുളിപ്പിക്കാം എന്നല്ല. എൻ്റെ ഉപ്പ മരണപ്പെട്ടാൽ ഞാൻ തന്നെ കുളിപ്പിക്കലാണ് നല്ലത്, അത് വേറെ സംഗതി. മരിച്ച വ്യക്തിയുടെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഉപ്പ കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. മരിച്ചാളുടെ ഉപ്പല്ല മുമ്പ് മരിച്ചു വയ്ക്കരുത്, എന്നാൽ മരിച്ചാളുടെ മോൻ ഉണ്ടെങ്കിൽ ആ മോൻ കുളിപ്പിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആരാണ് കുളിപ്പിക്കാൻ നല്ലത് എന്നുള്ളൊരു മസല വേറെ ഉണ്ട്, പിന്നീട് പറയാം. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമ്മുടെ ഉപ്പ മരിക്കുമ്പോൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് തന്നെ കുളിപ്പിക്കാനുള്ള ഒരു അറിവും കാര്യങ്ങളും ആവശ്യമാണ്. ഇനി ഇല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങൾ അറിഞ്ഞു വെക്കുക, ചെയ്യണോ ആകോലത്ത് ചെയ്യണുണ്ടാവുന്നെങ്കിലും നോക്കാമല്ലോ. അതുകൊണ്ട് നിയമം കിതാബിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കുളിപ്പിക്കുന്ന സ്ഥലത്ത് കൂടുതൽ ആളുകൾ നിൽക്കരുത്, കുളിപ്പിക്കുന്നവനും സഹായവും. പിന്നെ കാണാം മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു, അവനല്ല കുളിപ്പിക്കുന്നത് മറ്റൊരാളാണെങ്കിൽ ഓർക്ക് ഇടക്കിടക്ക് വരാൻ പോകാം. ഒരു അളവ് കിതാബിൽ പറയുന്നത് കാണാം. കുളിപ്പിക്കുന്നവനും സഹായിക്കുന്നവനും ഉള്ളിൽ മതി. കുളിപ്പിക്കുന്ന ആളിനെ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ പിന്നെ ബന്ധു വേറെ വന്നോക്കല്ല. ഏറ്റവും അടുത്ത ബന്ധു അല്ല കുളിപ്പിക്കുന്നത് മറ്റൊരാളാണെങ്കിൽ ആ ബന്ധുവിന് എപ്പോഴും ഷറൈ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇടക്കിടക്ക് വന്ന് നോക്കാം, അത് ശരിയാണുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം അയാളൊന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആര് കുളിപ്പിച്ചാലും നമ്മളിതൊന്ന് അറിഞ്ഞു വെക്കേണ്ടത് നല്ലതാണ്. സ്ഥിരം കുളിപ്പിക്കുന്ന ആളുകൾ ഈ മസാലൊക്കെ കൃത്യമായി പഠിക്കുകയും വേണം. പലയിടത്തും കുളിപ്പിക്കുന്ന ആളുകൾ പലതും ചെയ്യുന്നത് ശരിയല്ല എന്ന അനുഭവത്തിൽ ബോധ്യപ്പെടാറുണ്ട്. അപ്പോൾ ഓലയുടെ പൊതു നിയമം, ഞങ്ങളിതിപ്പോൾ എത്രയും മയ്യത്ത് കുളിപ്പിച്ച് പഠിച്ചാണ്, നിങ്ങളൊക്കെ പഠിച്ചോളി, ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് അങ്ങനൊന്നും ആരും വിചാരിക്കണ്ട. അതേസമയം ശരിക്ക് ചെയ്തു വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നും ഇല്ല. ഇപ്പം എന്തേം പറഞ്ഞു വന്നത്, കുളിപ്പിക്കുന്ന വ്യക്തി മയ്യത്തിൻ്റെ നേരെ കൈകൊണ്ട് മയ്യത്തിൻ്റെ ഔറത്തിൻ്റെ ഭാഗത്ത് തൊടൽ ഹറാമാണ്. ഭാര്യവർത്താക്കളാണെങ്കിൽ പോലും, ഭാര്യ ഭർത്താക്ക ഭർത്താവിൻ്റെ മയ്യത്ത് ഭാര്യ കുളിപ്പിക്കുക, ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് കുളിപ്പിക്കുക, കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് നഗ്ന കൈകൊണ്ട് കയ്യിൽ തുണി ചുറ്റാതെ, കയ്യുറയില്ലാതെ, തുണിയുടെ മുകളിലല്ലാതെ അവിടെ തൊടൽ ഹറാമാണ്. മറ്റു ഭാഗങ്ങൾ തൊടൽ കറാഹത്തുമാണ്. അപ്പം കുളിപ്പിക്കുന്ന ആൾ നഗ്ന കൈകൊണ്ട് മയ്യത്തിൻ്റെ ശരീരത്തിൽ തൊടൽ കറാഹത്താണ്. അത് ഒഴിവാക്കാൻ നമ്മൾ തുണി ചുറ്റാന്നാണ് കിതാബിൽ പറയുക. പക്ഷെ തുണി ചുറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് പോകും. അതിനുള്ള സൗകര്യമാണ് ഞാൻ പറഞ്ഞത്, കയ്യുറ ലഭ്യമാണല്ലോ. കയ്യുറ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യുറ ആവണ്ട, അതായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലത് തുണിയുടെ തന്നെ കയ്യുറ കിട്ടുമല്ലോ. നമ്മൾ പർദ്ധ ഇടുന്ന സ്ത്രീകൾ, അജ്ജുനും എമ്രക്കും പോകുന്ന സ്ത്രീകൾ കയ്യുറ ധരിക്കാറില്ലേ? തുണിയുടെ കയ്യുറ കിട്ടുമല്ലോ. മയ്യത്തിൻ്റെ കഫൻ തുണി വാങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ എല്ലാവരും രണ്ട് ജോഡി കയ്യുറ ചോദിക്കാൻ തുടങ്ങിയാൽ പോലും അതിൻ്റെ കൂടെ തന്നെ കൂടി നിൽക്കും. അപ്പോൾ ആരും ചോദിക്കാത്തതുകൊണ്ടാണ് ഒരു കൊടുത്തക്കാത്തത്. അപ്പോൾ ഒരു രണ്ട് ജോഡി കയ്യുറ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്, വെള്ളം പച്ചവെള്ളം അവിടെ തന്നെ ഉണ്ട്, അതെടുക്കുക. ഇല്ലെങ്കിൽ കൊടുന്നച്ചോളി തെറിക്കാത്ത കോലത്തിൽ അപ്പുറത്ത് വെക്കാൻ, വലിയ പാത്രത്തിൽ കൊടുന്നേക്കാം, ഒരു ചെറിയ ഒന്നാണ്ട പാത്രത്തിൽ ഇങ്ങോട്ട് എടുക്കാനുള്ള സൗകര്യം. അവിടെ ടാപ്പ് ഇല്ലെങ്കിൽ, ടാപ്പുണ്ടെങ്കിൽ അതിന് സൗകര്യം പോലെ എടുത്താൽ മതി. പിന്നെന്തേ പറഞ്ഞത്, കയ്യുറ ഒരു രണ്ട് ജോഡി കയ്യുറ അവിടെ ഉണ്ടായിക്കോട്ടെ, കുളിപ്പിക്കുന്നതിന് മുമ്പ് കൊടുന്നേക്കുക. പിന്നെ വൃത്തിയുള്ള കുറച്ച് തുണിക്കഷ്ണങ്ങൾ, ചെറിയ തുണിക്കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആവശ്യത്തിന് എടുക്കാനാണ്, അതും അവിടെ ഇരിക്കട്ടെ. പിന്നെ അതുകൊണ്ട് വരുതേണ്ടി വരൂലേ, വരുതൽ സുന്നത്തല്ല, സുന്നത്ത അതിനോ, അതിന് വലിയൊരു മിസ്വാക്ക് അത് വേണ്ട. ചിലർ പുതിയ മിസ്വാക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും മയ്യത്തിന് കുളിപ്പിച്ചാലേ. പുതിയ മിസ്വാക്ക് നമുക്ക് തന്നെ രണ്ട് ദിവസം വരുന്നാലൊരു പ്രശ്നമായിരിക്കും. എന്തിനാണ് മയ്യത്തിന് കുളിപ്പിക്കാൻ അത്? പുതിയ മിസ്വാക്കും ചകിരിയൊന്നും വേണ്ട. എന്നാൽ വരുതാൻ എന്തെങ്കിലും അതിന് കുറച്ചൊരു പരുക്കൻ സ്വഭാവമുള്ളൊരു തുണിക്കഷ്ണമായാലും മതി. ഒരു പരിക്ക്, കുറച്ചൊരു പരിക്കൻ സ്വഭാവമുള്ള, നമ്മൾ പഴയകാലത്ത് ടർലിയുടെ ശീലം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ഉമ്മമാർ കുട്ടികളെ തുടച്ച് കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ വരുത്തൂലേ. അതല്ലെങ്കിൽ കുറച്ച് വലിയ പരിക്കനല്ലാത്ത തുടക്കാൻ വരുത്താൻ പറ്റിയ വലിയ സാധനങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഏതായാലും പുതിയ ഒരു ചകിരി എടുത്തിട്ട് മിസ്വാക്കൊന്നും വെട്ടിക്കൊണ്ടരരുത് മയ്യത്തിനെ കുളിപ്പിക്കാൻ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അപ്പോൾ വരുത്താൻ ഒരു ത്വരമുള്ള തുണിക്കഷ്ണമോ
അല്ലെങ്കിൽ വലിയ വരമില്ലാത്ത ചെറിയ രൂപത്തിൽ പോറൽ വരാത്ത എന്തെങ്കിലും ചെറിയ സാധനങ്ങളോ ഒരുക്കി വെക്കാം. ചെറിയൊരു ഈർക്കിളിയുടെ കഷ്ണമാണെങ്കിൽ എടുത്താൽ നഖം മുറിക്കാനൊക്കെ കുറച്ച് വൈകി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വലിയ ചളി ഉണ്ടെങ്കിൽ എടുത്തെടുക്കാൻ ചെറിയ ഈർക്കിളി കഷ്ണം. പിന്നെ സോപ്പ്, സോപ്പായിക്കോട്ടെ. താളിവെള്ളം എന്നാണ് കിതാബ് പറയുന്നത്. വേണമെങ്കിൽ വലിയ കടലമാവോ ചെറുവയറിൻ്റെ പൊടിയോ അങ്ങനത്തെ ഒക്കെ താളുകൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ആ പ്രകൃതിയായും ചെയ്ത് ഇപ്പം ഏതായാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒക്കെ സോപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ സോപ്പായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ റെഡിയായി, ഇനി കുളിപ്പിക്കാൻ തുടങ്ങുകയാണ്. മയ്യത്തിങ്ങനെ കിടക്കുകയാണ്, മയ്യത്തിങ്ങനെ മലർന്ന് കിടക്കുകയാണ്. തല കിഴക്കോട്ടും കാല് പടിഞ്ഞാട്ടുമായിട്ട് ഉള്ളം കാല് കിബിലിയിലേക്ക് വരുന്ന രൂപത്തിൽ കട്ടിലിടാൻ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ കിടത്തിക്കാം. ഇനി കുളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട പണി വെള്ളം സാരൊക്കെ കുളിപ്പിക്കുന്ന ആളും ചെയ്ത് കൈമ ഉറട്ടാണ്, രണ്ട് കൈമലും ഉറട്ടാണ്. ശരിക്കും ഒരു കയ്യിൽ നിന്നാണ് മർമ്മം പറയുന്നത്, എന്നാലും നമ്മൾ മറ്റേ കൈ കൊണ്ട് ചിലപ്പോൾ തൊടേണ്ടി വരുമല്ലോ. അവിടെ രണ്ട് കൈമലും കയ്യുറ എടുക്കട്ടെ, ഏതായാലും രണ്ട് ജോഡി വാങ്ങിക്കണില്ലേ, രണ്ട് കൈമലും കയ്യുറ. ഇനി ആദ്യം ചെയ്യണ പണി മയ്യത്തിനൊന്ന് ഇരുത്തും. കിടക്കുന്ന മയ്യത്തിനെ ഒന്ന് ഇങ്ങനെ ഇരുത്തും, മലർന്ന് കിടക്കുന്ന മയ്യത്തിൻ്റെ തല താങ്ങിയിട്ടൊന്ന് ഇരുത്തുക. ഇരുത്തുമ്പോൾ ഏകദേശം ഞാൻ ഈ ഇരിക്കണ കോലത്തിൽ എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പിന്നോട്ട് ചെരിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നമ്മളൊരു എല്ല് മോഡലിലിരുന്നാൽ, ഇംഗ്ലീഷിലെ എൽ എന്ന അക്ഷരത്തിൻ്റെ മോഡലിരുന്ന അവിടെ ഇങ്ങോട്ട് കൃത്യമായിട്ട് വളഞ്ഞു വരും, ലംബായിട്ട്. അങ്ങനല്ല, കുറച്ചൊന്ന് ബാക്കോട്ട് ചെരിയുന്ന കോലത്തിൽ ഇങ്ങനെ ഇരിക്കുക. വീഴാതിരിക്കാൻ പിടിക്കണം. കൃത്യമായിട്ട് കിതാബിൽ പറയുന്ന മോഡല് അതിങ്ങനെ കുളിപ്പിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ വലത് കൈ കൊണ്ട് മയ്യത്തിൻ്റെ തല പൊക്കുക, തലയും പെരടിയും കൂടി ഇങ്ങനെ ഒന്നിച്ച് പൊക്കുക. ഉയർന്നിങ്ങനെ വരുന്നതിനനുസരിച്ച് അവൻ്റെ വലത് കാല് കട്ടിലിമ്മിലേക്ക് കയറ്റി വെക്കുക, എന്നിട്ട് മയ്യത്തിൻ്റെ വലത് കാൽമുട്ടും ഇങ്ങനെ ചാരി ഇരുത്തുക. അപ്പോൾ കുളിപ്പിക്കുന്ന വ്യക്തിയുടെ വലത് കൈ കൊണ്ട് മയ്യത്തിൻ്റെ തലയും പെരടിയും താങ്ങി പിടിച്ചിട്ടുണ്ട്. ഉയർന്ന് വരുന്നതിനനുസരിച്ച് അവൻ കാല് കയറ്റി വെച്ചിട്ട് മയ്യത്തിൻ്റെ പുറം ഭാഗം ഈ കാൽമുട്ടുമ്പോൾ ചാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വലത് കൈയിനും പണിയായി, വലത് കാലിനും പണിയിട്ടിരിക്കണം. ഇനി അവന് ഇടത് കൈ ഫ്രീ ഉണ്ട്. ആ ഇടത് കൈയ്യോണ്ട് മയ്യത്തിൻ്റെ വയറിങ്ങനെ മേലെന്ന് താഴോട്ട് ഉയ്യുക, പള്ളം ഉയ്യ, വയറും ഉയ്യാന്ന് പറയുന്നത്. മേപ്പട്ടും കീപ്പട്ടും കൂടി ഉയ്യരുത്, ഇങ്ങനെ കയ്യെടുത്ത് കീപ്പട്ട് തന്നെ ഉയ്ഞ്ഞുകൊണ്ടിരിക്കുക. വല്ലാതെ അമർത്തരുത്, തീരെ അമർത്താതെ ഇങ്ങനെ അങ്ങനെയല്ല, ചെറിയൊരു മയനൗമിനെ തഹാമുലി കിതാബിൽ കാണാൻ ഒരു ചെറിയ രൂപത്തിലൊന്ന് അമർത്തിയിട്ട് ആവർത്തിച്ച് പല തവണ കീപ്പോട്ട് ചെയ്യുക. വലിയ മൂത്രമോ മലമോ മറ്റൊക്കെ പുറത്ത് വരാനുണ്ടെങ്കിൽ അത് കഫൻ ചെയ്തതിൻ്റെ ശേഷം മറ്റൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, അതിൻ്റെ മുമ്പ് അങ്ങോട്ട് പോകട്ടെ അതിനാണ്. പക്ഷേ ഇങ്ങനെ ഇവനെ അമർത്തുമ്പോൾ ഓനിഞ്ഞൊന്നും ഫ്രീ ഇല്ല. അവൻ്റെ വലത് കൈ കൊണ്ട് വയ്യത്തിൻ്റെ തല താങ്ങി പിടിച്ചിരിക്കണം, ഇടത് കൈ കൊണ്ട് വയറുകയാണ്. അപ്പം സഹായിക്കാൻ നിൽക്കുന്ന ആള് നോക്കാതെ സ്വകാര്യ ഭാഗത്തേക്ക് വെള്ളം അങ്ങനെ ഒഴിച്ചു വരാം. വല്ലതും വരണുണ്ടോ നോക്കണ്ട, വരണുണ്ടോ നോക്കണ്ട, ഒന്നും നോക്കണ്ട, വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. വല്ലതും വരണുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ, ആ കോലത്തിൽ നന്നായി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഗടിയിലൊന്ന് പറയാൻ വിട്ടു, മരിച്ച സമയം മുതൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെ മയ്യത്തിൻ്റെ അടുക്കൽ നല്ല ഴൂദ് പുകപ്പിക്കൽ സുന്നത്ത. ഴൂദ് തന്നെ വേണമെന്നില്ല, ഴൂദോ മറ്റോ നഹ്വ ഴൂദ് എന്ന കിതാബിൽ പറയാം. ഇപ്പം പിന്നെ എല്ലായിടത്തും ഴൂദും ഴൂദിൻ്റെ അത്രമില്ലാത്ത അങ്ങാടിയില്ല, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ കുറച്ച് ഴൂദ് തന്നെ വാങ്ങുക. ഒരാൾ മരണപ്പെട്ടാൽ ഉമ്മ ഒരിക്കലല്ലേ മരിക്കുള്ളൂ, ഉമ്മ ഒരട്ടേ മരിച്ചുള്ളൂ, ബാപ്പി ഒരട്ടേ മരിച്ചുള്ളൂ, അന്ന് കുറച്ച് ഴൂദ് വാങ്ങിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മരിച്ചത് മുതൽ, മരിച്ച് മയ്യത്തിന് നേരത്തെ നമ്മൾ കിടത്തിയില്ലേ, ആ സമയം മുതൽ, ആ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെ ഞാൻ നാടൻ ഭാഷ പറയട്ടെ, അതുവരെ ആ മയ്യത്തിൻ്റെ അടുക്കൽ അൻതകൂനൽ മിജ്മറത്തു ഫായഹത്ത തീബി, നല്ല സുഗന്ധം അവിടെ പുകപ്പിച്ചുകൊണ്ടിരിക്കൽ സുന്നത്ത. നല്ല അവിടെ നല്ല സുഗന്ധം വരട്ടെ. അത് കുളിപ്പിക്കുന്ന റൂമിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കിതാബുകളിലുണ്ട്. അഥവാ വയറുയ്യുന്ന സമയത്ത് വല്ലതും പുറത്തു വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ദുർഗന്ധം അവിടെ അനുഭവപ്പെടാത്ത വിധം അവിടെ നല്ല സുഗന്ധം പുകപ്പിച്ചുകൊണ്ടിരിക്കൽ സുന്നത്താണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സംഗതിയാണത്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സാധനമൊക്കെ കൊടുത്തിച്ച് പുകപ്പിക്കും. അപ്പോൾ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മരിച്ചത് മുതൽ മയ്യത്ത് കൊണ്ടുപോകുന്നത് വരെ ആ സ്ഥലത്ത് നല്ല തീപ് പുകഞ്ഞോട്ടെ. പുകപ്പിക്കാന്ന് പറഞ്ഞാൽ പുകയിടാൻ വേണ്ടിയല്ല, അത്ര ഴൂത് പുകപ്പിക്കാന്ന് പറഞ്ഞാൽ വാസനക്ക് വേണ്ടിയാണല്ലോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ വയറിങ്ങനെ ഉയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടത് കൈയ്യോണ്ട്. അപ്പോൾ വല്ലതും വരുന്നുണ്ടോ നോക്കണ്ട, വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോൾ കിതാബ് പറഞ്ഞത് ഒരാൾ തന്നെ കാലൊക്കെ വെച്ച് കിടത്തുക. ഇപ്പോൾ കുളിപ്പിക്കുന്ന ആൾക്ക് അങ്ങനെ ആരോഗ്യസ്ഥിതിയൊന്നും അത്ര സുഖകരല്ലെങ്കിൽ സഹായിക്കുന്ന ആളൊരാ എന്താക്കിയാലും മതി, ഒന്ന് താങ്ങി ഇരുത്തി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞാലും മതിയാകും.
കിതാബിൽ നേരെ പറയുന്നത് ഓൻ്റെ വലത് കൈകൊണ്ട് മയ്യത്തിനെ താങ്ങിയിരിക്കുന്നു, ഓൻ്റെ വലത് കാൽമക്ക് മയ്യത്തിനെ ചാരി വെച്ചിരിക്കുന്നു, ഓൻ്റെ ഇടത് കൈകൊണ്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടത് കാലുമോ നിൽക്കുന്നു, വെള്ളം മറ്റാതെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നല്ലോം വെള്ളം ഒഴിച്ചിട്ട് മയ്യത്തിന് ഇസ്തിഞ്ചാവ് ചെയ്തു കൊടുക്കണം. മുൻ പിൻ ഭാഗങ്ങൾ, നമ്മളൊരു രോഗിയായ ആൾ മലമൂത്ര വിസർജനം നടത്തിയാൽ, ഇവിടെ വിസർജനം ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും വിസർജനം നടത്തിയാൽ നമ്മൾ വൃത്തിയാക്കി കൊടുക്കൂലേ, എന്നതുപോലെ മയ്യത്തിൻ്റെ മുൻപിൻ ഭാഗങ്ങൾ, സ്വകാര്യ ഭാഗങ്ങൾ നന്നായി മനോഹരം ചെയ്തു കൊടുക്കുക, ഇസ്തിഞ്ചാവ് ചെയ്തു കൊടുക്കുക, ശൗചം ചെയ്തു കൊടുക്കുക. അത് ഈ കുളിപ്പിക്കുന്ന ആൾ ഇടത് കൈകൊണ്ടാണ് ചെയ്യേണ്ടത്. ഓൻ്റെ ഇടത് കൈമ കയ്യുറട്ടിട്ടുണ്ട്, ആ ഇടത് കയ്യുറവോടുകൂടി ഇപ്പോഴൊക്കെ മയ്യത്തിൻ്റെ ശരീരത്തിൽ തുണി മൂടിയിടാൻ കഴിയുമെങ്കിൽ അത് സുന്നത്താണ്. വെള്ളം ഒഴിച്ചാൽ കാണൂലെന്ന് ചോദിക്കും, അതൊക്കെ എന്നാലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട അത്. ഇപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലട്ടോ, വെള്ളം ഒഴിച്ചിട്ടില്ലേ, വെള്ളം ഒഴിച്ചോ, അല്ല വെള്ളം ഒഴിച്ചിട്ടില്ല. മയ്യത്തിന് ഇരുത്തി വയറൊഴിഞ്ഞു, സ്വകാര്യ ഭാഗത്തേക്ക് മുൻപിൻ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു, ഇടത് കൈകൊണ്ട് അവിടെ ശരിക്കും ഇസ്തിഞ്ചാവ് ചെയ്തു കൊടുത്തു. പരമാവധി സൂക്ഷ്മതയുള്ള ആളാണിത് ചെയ്യേണ്ടത്. അവിടെയൊക്കെ അതിൻ്റെ നിയമങ്ങളുണ്ടത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ മുൻപിൻ ഭാഗങ്ങൾ ഇസ്തിഞ്ചാവ് ചെയ്തു കൊടുത്തതിന് ശേഷം മയ്യത്തിനെ കിടത്തുക. അപ്പോൾ മയ്യത്ത് വീണ്ടും മലർന്ന് കിടന്നു. ഇനി ആ കയ്യുറണ്ട് ഒഴിവാക്കുക. കിതാബ് പറഞ്ഞിട്ട് ആ തുണിയാണ്ട് ഒഴിവാക്കുക, സോപ്പ് ഇട്ടിട്ട് കയ്യെല്ലാം കഴുകുക. അപ്പോൾ ഒരു കയ്യുറപ്പം മാറ്റി കഴിഞ്ഞിട്ടോ, വലത് കൈയിൻ്റെ മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇടത് കൈയിൻ്റെ കയ്യുറ മാറ്റി. ഇനി രണ്ടാമത് വേറെ ഒരു കയ്യുറ, രണ്ട് ജോഡി കൊടുത്തിട്ടുള്ള വേറൊരു കയ്യുറ ഇടത് കൈമാറ്റുക. വലത് കൈമത്ത് അതന്നെ മതി, ഇടത് കൈമ വേറെ കയ്യുറട്ട്. ഒരു കയ്യുറ നമ്മൾ ഇസ്തിഞ്ചാവ് ചെയ്തതിൻ്റെ ശേഷം ഒഴിവാക്കി, ഇനി വറുത്ത കയ്യുറട്ട്. മയ്യത്ത് പഞ്ഞ് മലർന്ന് കിടക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് മയ്യത്തിൻ്റെ പല്ലുകളൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. പല്ല് വെച്ച് കൊടുക്കുക സിവാക്ക് എന്ന് പറയും. അതിനിപ്പോൾ കോൾഗേറ്റായിട്ടൊന്നും വരണ്ട, ബ്രഷോ ഉമ്മിക്കാരി ഒന്നും ആവശ്യമില്ല. അതിന് ഒരു ചെറിയ തുണിക്കഷ്ണം, നേരത്തെ കുറച്ച് വൃത്തിയുള്ള തുണിക്കഷ്ണം എടുത്തേക്കാൻ പറഞ്ഞേന്, ഒരു ചെറിയ തുണിക്കഷ്ണം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നനയ്ക്കുക. ആ തുണിക്കഷ്ണം കുളിപ്പിക്കുന്നവൻ്റെ ഇടത് കൈയിൻ്റെ ചൂണ്ട് വിരലുമ്മ ചുറ്റുക. കയ്യുറൻ്റെ മേലെയും ചുറ്റുണ്ട്, കയ്യുറ മൊത്തമുണ്ട്, അതിൽ ഇടത് കൈയിൻ്റെ ചൂണ്ട് വരുമ്പോൾ ഈ തുണിക്കഷ്ണം ചുറ്റി നനച്ചിൻ്റെ ശേഷം ചുറ്റി കിട്ടുക. നനച്ചിട്ടൊന്നാണ് പീനാളി, വലിയ വെള്ളം ഇങ്ങനെ ഒലിച്ചണ കോലത്തിന് വേണ്ട, നനവ് മതി ചുറ്റി. എന്നിട്ട് മയ്യത്തിൻ്റെ ചുണ്ടുകളൊന്ന് വിടർത്തിയിട്ട് ആ പല്ലുകളിങ്ങനെ ആ തുണിക്കഷ്ണം കൊണ്ടിട്ട് തുടച്ചെടുത്താൽ മതി. സിവാക്കിന് ആ ഒരു തുണിക്കഷ്ണം തന്നെ മതി. കിതാബിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചൂണ്ട് വിരൽമേലൊരു ഹിർക്കത്ത് തുണിക്കഷ്ണം ചുറ്റുക, എന്നിട്ട് അതുകൊണ്ട് പല്ല് തുടച്ചെടുക്കുക. ഇതാണ് സിവാക്ക് എന്നുള്ള സുന്നത്ത്. വായിക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഈ തുണി നനച്ചത് ആ സുന്നത്ത് കിട്ടാനാണ്. നനഞ്ഞ തുണി വൃക്ഷാർത്ഥം കൊണ്ട് അതൊന്ന് പീയണം എന്ന് പറഞ്ഞത് അതിമത്തെ വെള്ളം ഉള്ളിൽ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം ഒഴിച്ചിട്ട് ആ തുണി പീയണം, നനവ് മാത്രം മതി, വെള്ളം ഇങ്ങനെ ഉറ്റണ്ട. അത് ഇടത് കൈയിൻ്റെ ചൂണ്ട് വരൽ ചുരുട്ടിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ വായ തുടച്ചെടുത്തു. പല്ലിങ്ങനെ കൂടിക്കിടക്കുകയാണെങ്കിൽ പല്ല് വിടർത്തണം എന്നില്ല, ചുണ്ട് വിടർത്തിയിട്ട് അത് തുടച്ചെടുത്തു. തൽക്കാലം അതാണ്ട് ഒഴിവാക്കി. ഏത് കയ്യുറല്ല, ഈ ചെറിയ തുണിക്കഷ്ണം. അതുപോലെ ഒരു ചെറിയ തുണിക്കഷ്ണം കൂടി ചുറ്റിയിട്ട് മൂക്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്നും ഇങ്ങനെ തുടച്ചെടുക്കൽ സുന്നത്താണ്. എന്നിട്ട് ആ തുണിക്കഷ്ണം ഒഴിവാക്കി. ഇനി മയ്യത്തിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും പ്രത്യേകമായ വല്ല മാലിന്യങ്ങളോ വല്ല മഷിയോ പാശയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് കുറേ ദിവസങ്ങൾ കിടന്ന മയ്യത്താണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ പ്രത്യേകം കണ്ടെത്തി വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒന്ന് വരതിയിട്ട് അത് കളഞ്ഞ് റെഡിയാക്കുക. തഅഹുദ് എന്ന് പറയും പ്രത്യേകം. ഇനി മയ്യത്തിന് ഒരു അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ നഖം ഇങ്ങനെ നീണ്ടിക്കുന്നുണ്ടെങ്കിൽ ഉസാദെ നഖം നല്ല മുറിച്ചു കൊടുത്താലോ, വേണ്ട, മയ്യത്തിൻ്റെ നഖം നമ്മൾ മുറിക്കൽ കറാഹത്താണ്. മരണത്തിൻ്റെ മുമ്പ് അദ്ദേഹം അത് ശ്രദ്ധിക്കാൻ സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗികളായി കിടക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളിടക്ക് അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. പ്രായമുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ വല്ല നഖമൊക്കെ അത്യാവശ്യം ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് മുറിച്ചിട്ട് റെഡിയാക്കി ഇട്ടൊടുക്കുക. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ നഖം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും യുക്രഹു അഖ്ദുഹു, അത് മുറിച്ച് മാറ്റൽ കറാഹത്താണ്, ചെയ്യരുത് എന്നാണ് നിയമം.